Hello friends, welcome back to my channel. In the Namka Tani Nadan style, la Takali curry and Dakanakana. Panamka wagam video kikarthanda. Within a minute, number half cup and alligator at the tender. Idilki Namka Ellen Chudala half cup of Alangudi ochet and night on the grind idirka. Idan the Namka tempala navisham, then Namka tempala at the tender Matthew Ekam. Panamla manchatila and a curry in Dakan, then a quen and Sada chatilon Dakam. Idilki Namka moon. தக்காளி இங்க சிறிதாய் கட்டி இது விட்டு எடுக்காம் இதற்கு ரெண்டு பச்சை மிளகு நடுக்கி இட்டு எடுக்காம் அதன் சேஷன் ரெண்டு ஸ்பூன் இஞ்சி கூட இட்டு எடுக்காம் பின் நமக்கு வேண்டது ரெண்டு மீடியம் சைஸ் சபோல இங்க நீளத்துல கட்டி இது இட்டுണ്ട് கொஞ்ச வேப்பில இட்டு எடுக்காம் அதன் சேஷன் இதன அவசியல உப்பும் கூட இட்டு எடுக்காம் പിന്നെ ஒரு டேபிள் ஸ்பூன் வினிகர் இட இதெல்லாம் இட்டன சேஷன் நமக்கு கையோண்டு இது நல்லாயிட்டு வந்து திரும்பி எடுக்காம் நல்லாயி திரும்பும்போது அதன் फ्लेவர்ஸ் ஒக்க இறங்கி வரும் இது நமக்கு ஒரு 10 நிமிஷம் மாத்தி வைக்காம் ഒരു 10 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് കാണാം നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒന്ന് ഗ്യാസിൽ വെക്കാം നമ്മളിപ്പോൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ആ സമയത്ത് നമുക്ക് ഒരു നമ്മുടെ മിക്സിയിലെ ജാറിൽ ഹാഫ് കപ്പ് നാളികേരം എടുക്കുക ഇതിലേക്ക് നമുക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം 1 സ്പൂണ് മുളക് പൊടി ഹാഫ് സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഹാഫ് സ്പൂണ് ഗരം മസാലയും കൂടി ഇടാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം നിങ്ങൾക്കിപ്പോൾ കാണാം നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ ചട്ടിയിൽ നമ്മുടെ ഇത് നല്ല തള വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച നമ്മുടെ പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പേസ്റ്റ് ഇട്ടതിന് ശേഷം ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ ബാക്കിയുള്ള ചാറും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇതിനെ നമ്മുടെ തക്കാളി സബോള ഒക്കെ നന്നായിട്ട് വാടി വരട്ടെ നന്നായി തള വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ സബോളയും തക്കാളി ഒക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ തെമ്പാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു 3/4 കപ്പ് തെമ്പാലുണ്ട് ഇത് തെമ്പാൽ മാത്രം എടുത്താൽ മതി നിങ്ങൾ ഇത് ഇട്ടതിന് ശേഷം നമുക്ക് ഇത് ആദ്യം തിളപ്പിക്കാൻ പാടില്ല ഒരു ചെറിയൊരു തള വന്ന ഉടനെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മളൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു 5-6 ചെറുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് വേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ചെറുള്ളിയും വേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് മുളകുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇടുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് വരും ഇത് വാടിയതിന് ശേഷം നമ്മുടെ കറിയുടെ മുകളിലേക്ക് നമുക്ക് കാച്ചി ഇത് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് വരുന്നത് ഇപ്പോൾ നമ്മുടെ ഇവിടെ തക്കാളി കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ